നമസ്കാരം, ഇത് ഇൻഫോമീഡിയ മലയാളം. കേരളത്തിലെ ലോക്ഡൌണുമായും വാക്സിനേഷനുമായും ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ വിവരങ്ങളും കേരള പോലീസ് വിളിച്ചു ചേർക്കുന്ന യോഗത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ കൂടുതൽ ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിലവിൽ രാജ്യത്തെ ആക്റ്റീവ് കേസുകളിൽ 70% കേരളത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം കുറക്കാൻ ലോക്ഡൌൺ അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലെന്ന് റിപ്പോർട്ട്. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 3 ദിവസം മുമ്പ് 15% TPR ഇപ്പോൾ അത് 19 ആയിരിക്കുകയാണ്. കേസുകൾ കൂടി വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ലോക്ഡൌൺ ആണ് ഉചിതമെന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ഇന്ത്യ ടുഡേയോട് പറഞ്ഞത്. ഡൽഹിയിൽ പയറ്റി വിജയിച്ച ലോക്ഡൌൺ തന്ത്രം കേരളത്തിലും പ്രയോഗിച്ചാൽ 2 ആഴ്ച കൊണ്ട് സ്ഥിതിഗതികൾ മെച്ചപ്പെടും. കോവിഡ് നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട പദ്ധതി ആസൂത്രണം ചെയ്യണം. ലോക്ഡൌൺ പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ഉത്സവ സീസൺ കണക്കിലെടുത്ത് നൈറ്റ് കർഫ്യൂ പോലുള്ള മാർഗങ്ങൾ ഗുണം ചെയ്യുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ ഇതിനകം അറിയിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കടയുടമകളുടെ യോഗം വിളിക്കാൻ നിർദ്ദേശിച്ച് DGP അനിൽകാന്ത് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോം ഡെലിവറി, ഇലക്ട്രോണിക് പണമിടപാട് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കടയുടമകളോട് യോഗത്തിൽ ആവശ്യപ്പെടും. ഇതിനിടെ സംസ്ഥാനത്തെ കോവിഡ് പരിശോധനാ സ്ട്രാറ്റജി പുതുക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗവ്യാപനത്തിന്റെ കൃത്യമായ അളവ് അറിയുന്നതിന് കൂടുതൽ പേരെ പരിശോധിക്കും. 80% മുകളിൽ ആദ്യ ഡോസ് വാക്സിൻ എടുത്ത ജില്ലകളിൽ നേരിയ തൊണ്ടവേദന, ചുമ, വയറിളക്കം തുടങ്ങിയ എല്ലാ രോഗലക്ഷണമുള്ള വ്യക്തികൾക്കും RT-PCR പരിശോധന നടത്തും. ഈ സ്ഥലത്ത് സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി ആന്റിജൻ പരിശോധന നടത്തുന്നതാണ്. കടകൾ, മാളുകൾ, ഓഫീസുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ ഉയർന്ന സാമൂഹിക സമ്പർക്കം ഉള്ള ആളുകൾക്കിടയിലാണ് ഈ പരിശോധന നടത്തുന്നത്. ഇതേസമയം കോവിഡ് വന്നുപോയവർക്ക് കോവാക്സിന്റെ ഒറ്റ ഡോസ് എടുക്കുമ്പോൾ തന്നെ 2 ഡോസിന്റെ ഫലം കിട്ടുന്നുണ്ടെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMR പ്രാരംഭ പഠനത്തിൽ കണ്ടെത്തി. 114 പേരിലാണ് പ്രാരംഭ പഠനം നടത്തിയത്. കൂടുതൽ പേരെ നിരീക്ഷിക്കുമ്പോഴും സമാന ഫലമാണെങ്കിൽ കോവിഡ് വന്നുപോയവർക്ക് കോവാക്സിന്റെ ഒറ്റ ഡോസ് മതിയാകുമെന്ന ശുപാർശ ICMR നൽകും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.